സരോജിനി നായിഡുവിൻ്റെ എ ചലഞ്ച് ടു ഫെയ്റ്റ് എന്ന കവിതയുടെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സരോജിനി നായിഡു സ്വാതന്ത്ര്യസമര സേനാനി, കവയിത്രി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യ വനിത എന്നീ നിലകളിൽ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു സരോജിനി നായിഡു. ഹൈദരാബാദിലെ ഒരു ബംഗാളി കുടുംബത്തിൽ 1879 ഫെബ്രുവരി 13 ജനിച്ചു. ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ അഗർനാഥ് ചതോപാധ്യായയാണ് പിതാവ്. കവയിത്രിയായ ഭാരത സുന്ദരി ദേവി മാതാവ്. 13 വയസ്സിൽ ലേഡി ഓഫ് ദ ലേക്ക് എന്ന കവിത എഴുതിയാണ് സരോജിനി നായിഡു കാവ്യവിഹായസിലേക്ക് പറഞ്ഞത്. പി ബി ഷെല്ലിയുടെ കവിതകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് ഉറുദു, തെലുങ്ക്, ഇംഗ്ലീഷ്, പേർഷ്യൻ, ബംഗാളി എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. രാജ്യസ്നേഹത്തിനും കലാവാസനയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയ ഈ ധീര വനിത 1949 മാർച്ച് 2 അന്തരിച്ചു. സരോജിനി നായിഡുവിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് 1905 പബ്ലിഷ് ചെയ്ത ദ ഗോൾഡൻ ത്രഷോൾഡ്. ദ ബേർഡ് ഓഫ് ടൈം, പുലരിയുടെ തൂവലുകൾ തുടങ്ങിയവ പ്രധാന രചനകളാണ്. സരോജിനി നായിഡുവിൻ്റെ കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരമാണ് സ്പെക്ട്രഡ് ഫ്ലൂട്ട്, രാജകീയ മുരളി എന്നത്. സരോജിനി നായിഡുവിൻ്റെ എ ചലഞ്ച് ടു ഫെയ്റ്റ് എന്ന കവിതയുടെ സമ്മറി നോക്കാം. സരോജിനി നായിഡു ഡിസ്ക്രൈബ് ബൈ എഡ്മണ്ട് ഗോസ് ആസ് ദ മോസ്റ്റ് അക്കംപ്ലിഷ് ലിവിംഗ് പോയറ്റ്സ് ഓഫ് ഇന്ത്യ. എഡ്മണ്ട് ഗോസെ സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രഗത്ഭയായ കവയിത്രി എന്നാണ്. ഷി വാസ് എ മെലോഡിയസ് ലിറിസിസ്റ്റ് ഇൻ ഇൻഡോ ഇംഗ്ലീഷ് പോയട്രി എൻഡോ വിത്ത് ഇന്നേറ്റ് പോയറ്റിക് സെൻസിബിലിറ്റി. സഹജമായ കാവ്യഭാവുകത്വം കൊണ്ട് ശ്രുതിമധുരമായ വരികൾ അവരുടെ സാഹിത്യ സൃഷ്ടിയിലുടനീളം കാണാം. ലിറിക്കൽ ഇമേജറിയിലെ ഈ വിസ്മയം കൊണ്ട് ടാഗോർ അവരെ ഭാരത കോകിലം എന്ന് വിശേഷിപ്പിച്ചു. ഹർ പോയംസ് വെയർ അപ്രീഷിയേറ്റഡ് ഫോർ ദെയർ അൺഡീനിയബിൾ ബ്യൂട്ടി ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഓഫ് ദെയർ വിവിഡ് എക്സ്പോസിഷൻ ആൻഡ് വിനിയറ്റ്സ് ഓഫ് ഇന്ത്യൻ ലൈഫ്. ഇന്ത്യൻ ജീവിതങ്ങളുടെ ഛായാചിത്രം ഏറ്റവും മനോഹരമായ രീതിയിൽ അവരുടെ വരികളിൽ കാണാം. ദേ വെയർ ഓൾസോ നോൺ ഫോർ ദ ലാംഗ്വേജ് ആൻഡ് ഫ്ലോലെസ് ടെക്നിക് റിതം ആൻഡ് റൈം. ഭാഷയെ അതിഗംഭീരമായി താളത്തിനും പ്രാസത്തിനും പ്രാധാന്യം നൽകി രചിച്ചിട്ടുള്ള കവിതകൾ എക്കാലത്തും മൂല്യവത്തുള്ളതാണ്. ഹെർ പോയട്രി ഈസ് സഫ്യൂസ് വിത്ത് ദ സിംപിൾ ജോയ്സ് ഫിയേഴ്സ് ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് കോമൺ ലൈഫ്. ഗ്രാമീണ ജനതയുടെ വിഷമങ്ങളും വ്യാകുലതകളും എല്ലാം അവരുടെ മിക്കവാറുമുള്ള കവിതകളിലെല്ലാം കാണാം. എ ചലഞ്ച് ടു ഫെയ്റ്റ്, വിധിയോടുള്ള വെല്ലുവിളി. A Challenge to Fate is a beautiful, inspiring poem depicting the spirit of human soul. ഏത് ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നാം വിധിയെ പഴിക്കാറുണ്ട്. നമ്മുടെ കഴിഞ്ഞകാല പ്രവൃത്തികൾ അല്ലെങ്കിൽ കർമ്മങ്ങളാണ് വിധിയുടെ രൂപത്തിൽ ഉണ്ടാകുന്നതെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു. ഇവിടെ കവയിത്രി വിധിയെ വെല്ലുവിളിക്കുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളും വിധി ഉണ്ടാക്കിയാലും നിശ്ചയദാർഢ്യത്തോടെ അതിനെയെല്ലാം നേരിടാനാണ് കവയിത്രി ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. എ ചലഞ്ച് ടു ഫെയ്റ്റ് റിവീൽസ് ദ പോയറ്റസ് സ്റ്റൗഞ്ച് ഡിറ്റർമിനേഷൻ ആൻഡ് അൺഫ്ലാജിംഗ് കറേജ് ടു ഫൈറ്റ് ദ ടിറണി ഓഫ് ഫേറ്റ്. വിധിയുടെ വിളയാട്ടത്തിനെതിരെ അല്ലെങ്കിൽ ആധിപത്യത്തിനെതിരെ പോരാടാനുള്ള കവയിത്രിയുടെ ഉറച്ച നിശ്ചയദാർഢ്യം, പതറാത്ത ധൈര്യം, അതൊക്കെ ഈ കവിതയിൽ നമുക്ക് കാണാം. ഫേറ്റ് മേ ഹോൾ അൺടോൾഡ് സഫറിങ്സ് ഓൺ ഹെർ ബട്ട് ഷീ വിൽ നോട്ട് ക്രൈ വിത്ത് സപ്ലിയൻ ഹാൻഡ്സ് ടു യു. വിധി അവളുടെ മേൽ കഷ്ടപ്പാടുകൾ ചൊരിഞ്ഞേക്കാം, പക്ഷേ ഒരിക്കലും അവൾ അതോർത്ത് കരയുകയില്ല. ഫേറ്റ് മേ റീക്ക് വെഞ്ചൻസ് ഓൺ ഹെർ ബൈ ലെറ്റിംഗ് ലൂസ് ദ ഫ്യൂറി ഓഫ് എൻവി ആൻഡ് ഹേറ്റ് ബട്ട് ഹെർ പ്രൗഡ് ആൻഡ് അൺഡോണ്ടഡ് സ്പിരിറ്റ് വിൽ നെവർ ബോ ഡൗൺ. അസൂയയുടെയും വെറുപ്പിൻ്റെയും പ്രതികാരം അഴിച്ചുവിട്ട് വിധി അവളിൽ പ്രവർത്തിച്ചേക്കാം, പക്ഷേ അവളുടെ അഭിമാനമുള്ള ഒരിക്കലും നശിക്കാത്ത ചഞ്ചലമായ ആത്മാവ് വിധിക്ക് മുന്നിൽ തലകുനിക്കില്ല. ദിസ് ഈസ് ദ പോയറ്റസ് ചലഞ്ച് ടു ഫെയ്റ്റ്. ഇതാണ് വിധിയോടുള്ള അവളുടെ ചലഞ്ച്, വെല്ലുവിളി. സരോജിനി നായിഡു ഈസ് ഫുൾ ഓഫ് അൺഡയിങ് ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം. ഏറെ ശുഭാപ്തി വിശ്വാസമുള്ള
ലൈഫിനെ ഫുൾ പോസിറ്റീവായി കാണുന്ന വ്യക്തിത്വമാണ് സരോജിനി നായിഡു. ദ പോയം കൺവേയ്സ് ദ മെസ്സേജ് ദാറ്റ് ആൻ എൻലൈറ്റഡ് ഹ്യൂമൻ സോൾ കനോട്ട് ബി വാൻക്വിഷ്ഡ് ബൈ ഫേറ്റ്. പ്രബുദ്ധമായ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ നല്ല അവയർനെസ് ഉള്ള മനുഷ്യാത്മാവിനെ വിധിയാൽ നശിപ്പിക്കാനാവില്ല എന്ന ബ്യൂട്ടിഫുൾ മെസ്സേജാണ് കവിത നൽകുന്നത്. ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ അഡ്രസ്സിംഗ് വിത്ത് ഇൻഡിഗ്നേഷൻ ദ പോയറ്റസ് ആസ്ക് ഫേറ്റ് വൈ ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്പെയറിംഗ് ആൻഡ് അനോയിങ് ഹർ ബൈ തോട്ടിംഗ് ഹെർ ഹാപ്പിനെസ് ജോയ്സ് ആൻഡ് ഓൾ ഗുഡ് തിങ്സ് ഓഫ് ലൈഫ്. ആദ്യത്തെ സ്റ്റാൻസയിൽ വിധിയെ രോഷത്തോടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കവയത്രി ചോദിക്കുകയാണ്, അവളുടെ ജീവിതത്തിലും സന്തോഷത്തിലും ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും തടസ്സം നിന്ന് എപ്പോഴും ഗൂഢാലോചന നടത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് വിധിയോട് ചോദിക്കുന്നു. ഷീ ഡയോസ് ടു കോൾ ഇറ്റ് ഫൂളിഷ് ആൻഡ് ടെൽസ് ഇറ്റ് നോട്ട് ടു മിഡിൽ വിത്ത് ഹർ ലൈഫ്. വിധിയുടെ ഈ ശ്രമത്തെ വിഡ്ഢിത്തം എന്ന് വിളിക്കാൻ ധീരമായി തുനിയുകയും തൻ്റെ ജീവിതത്തിൽ ഇടപെടലെന്ന് പറയുകയും ചെയ്യുന്നു. നോ എമൗണ്ട് ഓഫ് ഹേഡ്രഡ് ഓർ ജെലസി ക്യാൻ സബ്ജുഗേറ്റ് ഹെർ ഇൻഡോമിറ്റബിൾ വിൽ ആൻഡ് കറേജ്. എത്ര വെറുപ്പിനും അസൂയയ്ക്കും അവളുടെ അചഞ്ചലമായ ഇച്ഛാശക്തിയെയും ധൈര്യത്തെയും കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് പോയറ്റ് വിശ്വസിക്കുന്നു. ഷീ വോൺസ് ഇറ്റ് ദാറ്റ് ഇറ്റ്സ് ഹെയ്റ്റ്ഫുൾ സ്കീംസ് എഗനിസ്റ്റ് ഹെർ ഹാപ്പിനെസ് വോണ്ട് സക്സീഡ്. അവളുടെ സന്തോഷത്തിനെതിരായ വിദ്വേഷകരമായ പദ്ധതികൾ വിജയിക്കില്ലെന്ന് അവൾ വിധിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ദോ ഇറ്റ് ഈസ് സോ മച്ച് ഇൻറ്റെൻറ്റ് അപ്പോൺ ബ്രിങ്ങിങ് ഹെർ പെയിൻ ആൻഡ് ഡെസ്പെയർ സ്റ്റിൽ ഷീ വോണ്ട് ബെൻ ഹെർ ഹെഡ് ഡൗൺ ഇൻ സപ്ലിക്കേഷൻ ടു ഇറ്റ്. അവൾക്ക് വളരെയധികം നിരാശയും വേദനയും കൊണ്ടുവരാൻ വിധി വളരെയധികം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും വിധിക്ക് മുന്നിൽ താൻ ഒരിക്കലും മുട്ടുകുത്തില്ല അല്ലെങ്കിൽ തല കുനിക്കില്ല എന്ന് കവയത്രി വ്യക്തമാക്കുന്നു. Here, poet's determination is very strong. She doesn't want to submit herself to the fate. This way, the poet challenges fate. The poetess defies fate by saying that it may perhaps succeed in destroying her brilliant world of light that her eyes see. Still, it can't deprive her of the memories of the joyous days of beautiful mountains and splendor of star-studded deep space that can only be seen with the eye of mind. തൻ്റെ കണ്ണുകൾ കാണുന്ന പ്രകാശത്തിൻ്റെ തിളക്കമായ ലോകത്തെ നശിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ വിധിയുടെ കൈകൾ വിജയിച്ചേക്കാം. എന്നാലും മനോഹരമായ പർവ്വതങ്ങൾ, നക്ഷത്ര നിബിഡമായിട്ടുള്ള സ്ഥലങ്ങൾ, സന്തോഷകരമായ നാളുകൾ, സ്വീറ്റ് ഗ്രേറ്റ് മെമ്മറീസ്, ഇതൊന്നും അവളിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. മനസ്സിൻ്റെ കണ്ണുകളിൽ ഇതെല്ലാം എന്നും നിലനിൽക്കുന്നതാണ്. ദ പോയറ്റ് സേയ്സ് ദാറ്റ് വിത്ത് യുവർ പ്ലാൻസ് യു മേ ഗിവ് പെയിൻ ടു മീ ബട്ട് യു കാൻ്റ് സ്റ്റീൽ ഓർ റോബ് മൈ മെമ്മറീസ്. അവൾ ഓർമ്മകളെ ഒരു നിധി പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നു. വിധിക്ക് ഒരിക്കലും അവയെ നശിപ്പിക്കാൻ കഴിയില്ല. ഫേറ്റ് കാൻ്റ് റോബ് ഹെർ ഓഫ് ദ ട്രഷേഴ്സ് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഇൻ ദ തേർഡ് സ്റ്റാൻസ ദ പോയറ്റസ് എഗൻ ചലഞ്ചസ് ഫേറ്റ് ടു ടേക്ക് എവേ ഫ്രം ഹെർ ദ എബിലിറ്റി ടു ഹിയർ ദ ജോയസ് ബ്ലോയിങ് ഓഫ് വിൻഡ് ഇൻ ദ വാലീസ് ദ മെലോഡിയസ് സൗണ്ട് ഓഫ് ദ ലൈഫ് ത്രൂ ഔട്ട് ദ ഇയർ. കവി വിധിയെ വെല്ലുവിളിച്ച് പറയുകയാണ്, നിനക്ക് ചിലപ്പോൾ എൻ്റെ ഹിയറിംഗ് പവർ നശിപ്പിച്ച് എന്നെ ബധിരയാക്കാം. യു മേ ഫിസിക്കലി മേക്ക് മീ ഡംപ്, പക്ഷേ എൻ്റെ ഹൃദയത്തിലൂടെ പ്രകൃതിയെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ പ്രകൃതിയെ ആസ്വദിക്കാൻ എനിക്ക് കഴിയും. ഷി ക്യാൻ എൻജോയ് മ്യൂസിക് ഓഫ് നേച്ചർ ത്രൂ ഹർ ഹാർട്ട്. ഇറ്റ് ക്യാൻ നെവർ ഡിപ്രൈവ് ഹെർ ഓഫ് ദ പ്ലഷേഴ്സ് അക്കോർഡഡ് ബൈ ദ സൗണ്ട് ഓഫ് ദ ടെമ്പസ്റ്റ് ആൻഡ് ടോസിംഗ് സീസ്. The poet deos the fate to take away from her the power of eloquence. Next parayigana ende vaakchaadudyam venamengil chalappo ninakku ende speaking power ninakku nashippikan kaniyekam. Kavi parayunu ninakku chalappo ende speaking power nashippikan kaniyem. She knows that her heart will never cease singing with the songs of melodious birds. Pakshe avalku tande hrudayam ഒരിക്കലും തൻ്റെ ഹൃദയം പാടുന്നതിൽ നിന്ന് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് അറിയാം. ഹർ ഇമോഷണൽ ഹാർട്ട് വിൽ സിംഗ് സോങ്സ് ഇൻ ദ സ്പ്രിംഗ് സീസൺ. ഷീ ഡസ് നോട്ട് കെയർ ഇഫ് ഫേറ്റ് സ്റ്റോപ്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ഹർ വെയിൻസ് ഓർ ഷാക്കിൾ ഹർ ലിംസ് വിത്ത് ദ പെയിൻ ഇറ്റ് വിൽ നോട്ട് സക്സീഡ് ഇൻ ഫ്രൈറ്റനിങ് ആൻഡ് ഹിൻഡറിങ് ഹെർ ഫിയർലെസ് സ്പിരിറ്റ് ഫ്രം റൈഡിങ് ഓൺ ദ വിങ്സ് ഓഫ് റെയിൻ. എത്ര വലിയ മെൻ്റൽ ടോർച്ചർ ഏൽപ്പിച്ചാലും വേദന കൊണ്ട് കൈകളെയും കാലുകളെയും ബന്ധിപ്പിച്ചാലും
അല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് വെയിൻസിൻ്റെ ഒഴുക്ക് നശിപ്പിച്ചാലും മഴയുടെ ചിറവുകളിൽ കയറി നിർഭയത്തോടെ എൻ്റെ ആത്മാവ് സഞ്ചരിക്കും. വിധിയുടെ തടസ്സപ്പെടുത്തലും ഭയപ്പെടുത്തലും ഒന്നും ഒരിക്കലും വിജയിക്കില്ല. ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റസ് ഡിക്ലെയേഴ്സ് കോൺഫിഡൻ്റ്ലി ദാറ്റ് ദ ഫേറ്റ് മേ വിത്ത് ഹോൾഡ് ഹോപ്പ് ഫ്രം ഫില്ലിംഗ് ഹെർ ബീങ് വിത്ത് ന്യൂ ലൈഫ് ആൻഡ് എനർജി ഇറ്റ് മേ സ്നാച്ച് ഫ്രം ഹെർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹർ ലവ് ഓർ ഷാറ്റർ ഹെർ മോസ്റ്റ് ചെറിഷ് ഡ്രീംസ് യെറ്റ് ഷീ വിൽ കണ്ടിന്യൂ ഡ്രിങ്കിങ് ഫ്രം ദ സോഴ്സ് ഓഫ് യൂണിവേഴ്സൽ ജോയ്. വിധി ഒരുപക്ഷെ അവളുടെ പ്രതീക്ഷകളെ തകർത്തേക്കാം, അവളുടെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളെ അല്ലെങ്കിൽ പ്രണയ പൂർത്തീകരണത്തെയൊക്കെ തകർക്കാൻ ശ്രമിച്ചേക്കാം. എന്നാലും ആ ഹോപ്പെന്ന അമൃതത്താൽ, ആ എലിക്സർ, അതിൽ ഞാൻ ജീവിക്കും. ആ സന്തോഷം മധുരം എപ്പോഴും ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കും. ഫേറ്റ് എന്തൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സാർവത്രിക സന്തോഷത്തോടെ ഹാപ്പിയായി അതിനെ നേരിടും. ഷീ ഡസൻ ലുക്ക് അറ്റ് ദ ഫേറ്റ് ഓർ ഇറ്റ് കോൺസിക്വൻസസ് ഷീസ് ഹാവിങ് ദ ഹോപ്പ് ഓഫ് എലിക്സർ സ്വർഗത്തിലെ പാനീയമായ എലിക്സർ അതിനെ ഹോപ്പിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഈ കവിതയിലൂടെ കവയിത്രി ഫേറ്റിനെ അതിധീരമായി വെല്ലുവിളിക്കുകയാണ്. ഫേറ്റ് മേ ഡിപ്രൈവ് ഹെർ സൈറ്റ് റോബ് ഹെർ ഹിയറിംഗ് ടേക്ക് അവേ ഹെർ ദ പവർ ഓഫ് സ്പീച്ച് ക്രിപ്പിൾ ഹെർ വിത്ത് പെയിൻ യെറ്റ് ഇറ്റ് കനോട്ട് ടേക്ക് ഹെർ ജോയ് ഗിവിംഗ് മെമ്മറീസ്. എന്തൊക്കെ ചെയ്താലും ഈ ഫേറ്റിനൊരിക്കലും അവളുടെ സന്തോഷം നിറഞ്ഞ ഓർമ്മകളെയോ ഒന്നും നശിപ്പിക്കാൻ കഴിയില്ല. ഷി മേക്സ് ഇറ്റ് ക്ലിയർ ടു ദ ഫേറ്റ് ദാറ്റ് ഇറ്റ്സ് ഡിസയർ ടു കൺട്രോൾ ഹെർ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് വിൽ റിമെയിൻ അൺഫുൾഫിൽഡ്. വിധിക്ക് തൻ്റെ നിശ്ചയദാർഢ്യമുള്ള ആത്മാവിനെ ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കവയിത്രി ക്ലിയറായി വ്യക്തമാക്കുന്നു. പോയം നമ്മെ പഠിപ്പിക്കുന്നത് ഇറ്റ് ടീച്ചസ് അസ് ദാറ്റ് ആൻ എൻലൈറ്റഡ് ഹ്യൂമൻ സോൾ cannot be vanquished by fate. The poet expresses her heroic spirit in the poem and holds a challenge to fate. Whatever sufferings are meted out to her, she will persist with her indomitable spirit. കവിത പറയുന്നത് എന്തൊക്കെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നമ്മുടെ ലക്ഷ്യപൂർത്തീകരണത്തിനിടയ്ക്ക് ഉണ്ടായാലും അതിനെയെല്ലാം ധീരമായി നേരിടുക. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ് വി ഷുഡ് ബി ഹാപ്പി. If you want to achieve something, there will be lot of problems and obstacles. But you don't stop. Go on. Thank you for watching.